രണ്ട് ദിവസങ്ങൾ വെവ്വേറെ ദിവസങ്ങളായിട്ട് പറഞ്ഞായിരുന്നു. അന്ന് ഞാൻ അവിടെ വന്നിട്ട് അത് പറഞ്ഞില്ല, പക്ഷെ വെവ്വേറെ ദിവസങ്ങളായിട്ട് പറഞ്ഞു, വെവ്വേറെ ദിവസങ്ങളായിട്ട് പറഞ്ഞായിരുന്നു. കാരണം ഞാൻ പറയാത്ത കാര്യം അന്ന് അവിടെ ആ ഒരു മാറ്റർ പറയാതെ ഞാൻ എന്താ ചെയ്തത് അറിയോ? അതെല്ലാം ഉള്ളി നോക്കി ഞാൻ ഇവിടുന്ന് പോണം പറഞ്ഞിട്ട് കരയാ ചെയ്തത്. ബിക്കോസ് എനിക്ക് ഒരാളും ഇവരെ എനിക്കില്ലേ എല്ലാരും തലയിലെല്ലാം ഇട്ടിട്ട് പോയി എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എന്താ ചെയ്ത ചെന്നെ ഇവിടുന്ന് പറഞ്ഞേക്കണം. സായി വന്നിട്ട് പറയും നീ എല്ലാം നിന്റെ തലയിൽ ഇട്ടിട്ട് ഇതാക്കുന്ന എന്തിനാ എന്നോട് ചോദിച്ചു. നിനക്ക് ക്ലിയർ ആയാലും അത് ക്ലിയർ ചെയ്തുകൂടെന്ന് വെച്ചാൽ. അപ്പൊ ഞാൻ വിചാരിച്ച അത് എങ്ങനെയാ പുറത്തു വന്നത് എനിക്ക് അറിയൂലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ എന്നെ പറഞ്ഞു നിനക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ക്ലിയർ ചെയ്യണമെങ്കിൽ നീ ക്ലിയർ ചെയ്യണം. ബിക്കോസ് 24 hours ആണെങ്കിലും ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ എങ്ങോട്ടാ പോവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഋഷീന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്തറിയോ, ഒരു രാത്രി പോയിട്ട് ഞാൻ ഋഷീന്റെ അടുത്ത് ചെന്ന് ഞാൻ ചോദിച്ചു ഇത് ഇങ്ങനെയാണോ ഇത് ഇങ്ങനെയാണോ ഇത് ഇങ്ങനെയാണോ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. സായി വന്ന ശേഷം, സായി അതായത് വൈൽഡ് കാർഡ് വന്ന ശേഷം ഞാൻ അത് ക്ലിയർ ചെയ്ത. അതുവരെ എല്ലാം എന്റെ തലയിൽ ഇട്ടിട്ട് ഞാൻ നടക്കായിരുന്നു ആണ്. കാരണം അവിടെ ഇവിടെയും പ്രശ്നം ഉണ്ടാക്കണം എനിക്കില്ല, പിന്നെ എന്റെ സൈഡ് എനിക്ക് ക്ലിയർ ചെയ്യണം തോന്നിയിട്ടുണ്ട്. അന്ന് ഇതിന്റെ ഉള്ളിൽ അർജുനെ പറ്റി ഞാൻ ഒരു ഡിസ്കഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത് ഋഷീനിപ്പോ പറഞ്ഞില്ലേ. പിന്നെ അവിടെ വന്നിട്ട് ഞാൻ പിന്നെ സംസാരിച്ചിട്ടുണ്ട്, സായി വന്ന് പറഞ്ഞ ശേഷം ഞാൻ വന്ന് സംസാരിച്ചിട്ടുണ്ട് ഇന്റെ സൈഡ് എന്താ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഇക്കാര്യം പറഞ്ഞ ഞാൻ അടി ഉണ്ടാക്കുന്ന, ഞാൻ അടി ഉണ്ടാക്കൂല, ഞാൻ അടി ഉണ്ടാക്കൂല. കാരണം എന്താ വെച്ചാൽ അവിടെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ കാര്യം പറഞ്ഞ അടി ഉണ്ടാക്കുന്നത്. ഈവൻ അവിടെ ഉള്ള ഋഷി പറഞ്ഞ അന്നേ അർജുനെ പറ്റി പറഞ്ഞിട്ടില്ലെന്ന്. പിന്നെ ഒരാളെ പറഞ്ഞതിൽ എന്ത് കാര്യമുള്ളത്, എന്റെ മനസ്സിൽ ആ കാര്യം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഇങ്ങനെ ലൈക്ക് അവിടെ അവിടെ ഇരിക്കുകയാണ്, ഇപ്പത്തെ അൻസിത്താണ്, ഞാൻ അൻസിത്തിന്റെ മേലിൽ ഇങ്ങനെ കിടന്നിട്ട് ഞാൻ ഇവരെന്തിങ്ങനെ ചെയ്തെന്ന് എന്റെ ഉള്ളിൽ അത് ഇങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ എണീറ്റ് പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് എന്തിനാ ഓനാ ചെയ്ത് എന്തിനാ ഓനാ ചെയ്ത് എന്തിനാ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചിവിടെ വന്നിട്ട് ഞാൻ എന്താ പറയുക, ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ ഋഷിന്റെ ഡി എനിക്ക് പറഞ്ഞു, പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി. അത് പറഞ്ഞു ഇനി ഇവിടെ എന്നാ ശരിയാവില്ല പെട്ടാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. അതാണ് അന്ന് ഉണ്ടായത് ശരിക്കും. ഓക്കെ, പിന്നെ ഉള്ളത് അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോയിട്ട് അതെല്ലാം വിട്. പിന്നെ ട്രിഗർ ചെയ്യാൻ നോക്കുന്നതാണ്, കാരണം എന്താ പറയാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആ കോൺഫിഡൻസിൽ അവിടെ സംസാരിച്ചു പറഞ്ഞില്ലേ, അന്നും എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ആ ഇന്റർവ്യൂല്. ഒരു എന്ത് ചോദിച്ചപ്പോ എന്തോ ഒരു ടേം എന്നോട് പറഞ്ഞു, അപ്പൊ എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. എക്ക പോട്ടെ സമയത്തില്ലേ ഒരിനോട് ചോദിച്ചാൽ എന്താ പറയാ, നോറ നീ ഓക്കെയല്ലേ, അപ്പൊ എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. നിന്റെ കൺട്രോളിലാണ് കണ്ണ് നിറയുന്നതെന്നുണ്ടെങ്കിലേ ഈ വീട്ടിൽ എല്ലാവർക്കും കുറ്റം പറയുന്ന ഒരു കാര്യമുള്ളൂ, എന്റെ കണ്ണ് നിറയുന്നത്. അല്ലാതെ എന്തെങ്കിലും കുറ്റം അവർക്ക് എടുത്തു പറയാൻ ഒന്നുമില്ല. അത് ഞാൻ എപ്പം പിടിച്ച് മാറ്റിയിട്ടുണ്ടാവും ഇവരടുത്ത് അത് മാറ്റി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നെ കൊണ്ട് അത് കഴിയൂല, അത് ഞാൻ എത്ര വിചാരിച്ചാലും എന്നെ കൊണ്ട് അത് കഴിയൂല. പിന്നെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്ന് മാറി നിൽക്കാന്ന് ഉള്ളതേ എനിക്ക് അത് ഞാൻ നന്നായി മാറി നിൽക്കുന്നുണ്ട്. പിന്നെ ഇവര് വിചാരിക്കുന്ന സിജോജിയുടെ ഇത്രയും ദിവസം ഇരുന്നിരുന്ന് ഇക്കാര്യങ്ങൾ പറഞ്ഞതാക്കിയതാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധി എനിക്കുണ്ട്. ബിക്കോസ് സിജോജിയുടെ സറൗണ്ടിങ്ങിൽ ഉള്ള ആളുകളാണ് ഇന്ന് എണീറ്റ് പോയിട്ട് അക്കാര്യം പറഞ്ഞത്, വേറെ ആരോ പറഞ്ഞില്ല. അതാണ് സിജോജിയുടെ ഇത്രയും ദിവസം ഇവിടെ പറഞ്ഞു പറഞ്ഞു നടന്നതെന്ന് മനസ്സിലാക്കാൻ ബുദ്ധി എനിക്കുണ്ട്. അതവരെ ഗെയിം. കാരണം എന്താ അറിയോ, ഇവിടെ പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് ഇവിടെ. ലൈക് സിജോ ചേട്ടന്റെ ഒരു ഗെയിം എങ്ങനെ വെച്ചാല് ലൈക് ഒരാൾക്ക് എറിഞ്ഞു കൊടുക്കുക, ആള് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്താലാണ് അവിടെ സിജോ ചേട്ടനുള്ളൂ, അവിടെ സിജോ ചേട്ടനുള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ നന്നായി ഗെയിം കളിക്കുന്ന വേറെ ആള് സഹിച്ചേട്ടൻ. സഹിച്ചേട്ടൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ 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 പോകുന്നതാണ്. ഞാൻ ഒപ്പോസ് ചെയ്താലാണ് സിജോ ചേട്ടൻ ഈ സ്പേസ് ഉണ്ടാവും. അല്ല, ജിൻഡോ ചേട്ടനേനെ, ജിൻഡോ ചേട്ടന്റെ ചീറ്റി പോയി, ചീറ്റി പോയി. കാരണം ജിൻഡോ ചേട്ടൻ ഇപ്പൊ എന്നെയാ, ഞാനൊന്നും പറയില്ല, അത് ചീറ്റും ചീറ്റും. അപ്പൊ നീ മിണ്ടാതിരിക്കാൻ, എനിക്കറിയാതെ അവന്റെ ഗെയിം അതാണ്, എനിക്ക് നന്നായിട്ട് അറിയാതെ അവരെന്ത് പറഞ്ഞിട്ട് അത് ഇന്റെ അടുത്ത് വർക്ക് ആവില്ല എന്നുള്ള കാര്യം. പിന്നെ വേറൊരു കാര്യം, എന്നെ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ പറഞ്ഞു പോയിന്നൊക്കെ, അത് പറയാനുള്ള എന്തോ ഒന്നാമത്തെ കാര്യം, അവിടെ ഉള്ള സത്യം എന്താന്ന് അറിയുന്ന ഒരാളാ ഞാൻ. എന്താ കറക്റ്റ് സത്യം എന്ന് അറിയുന്ന ആളാ ഞാൻ. മൈൻഡിൽ തന്നെ വെച്ചു, അത് മൈൻഡിൽ തന്നെ വെക്കും.